2011 MS ധോണിയുടെ കീഴിൽ കിരീടം നേടിയ ശേഷം തുടങ്ങിയ വരൾച്ചയാണ്. ഇന്ന് 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ലോകകപ്പ് എന്നത് ടീം ഇന്ത്യക്ക് അന്യം നിന്നിരിക്കുകയാണ്. ഏകദിന ലോകകപ്പ് തലനാഴിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മകൾ മങ്ങുന്നതിന് മുൻപേ മറ്റൊരു പരീക്ഷണം കൂടി രോഹിത്തിനും സംഘത്തിനും മുന്നിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷേ രോഹിത്, കോഹ്ലി, ജഡേജ എന്നിവരുടെ അവസാന ലോകകപ്പ് മത്സരമാകും ഇത്. ഒരു ലോകകപ്പോടെ മടങ്ങാനുള്ള ഭാഗ്യം രോഹിത്തിന് ലഭിക്കുമോ എന്നതാണ് ചോദ്യം. എന്നാൽ അതിനുള്ള ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമാവില്ല. ഓസ്ട്രേലിയയും വിൻഡീസുമെല്ലാം നയം വ്യക്തമാക്കി കഴിഞ്ഞു. 250 പോലും സുരക്ഷിതമായ ഒരു ലക്ഷ്യമല്ല എന്ന് വ്യക്തം. എക്കാലവും ഇന്ത്യയ്ക്ക് ഓപ്പണിംഗാണ് വിജയത്തിലേക്കുള്ള അടിത്തറ നൽകുന്നത്. ഇത്തവണ കോഹ്ലി ഓപ്പണറായാൽ സഞ്ജുവിന് വൺ ഡൗൺ കളിക്കാം. അതല്ല, ജയ്സ്വാളിനെ ഇറക്കാൻ തീരുമാനിച്ചാൽ സഞ്ജു ഒരുപക്ഷെ പുറത്തിരിക്കേണ്ടി വരും. ലെഫ്റ്റ് ഹാൻഡർ എന്ന ആനുകൂല്യവും ജയ്സ്വാളിന് അനുകൂല ഘടകമാണ്. സ്പിന്നേഴ്സിനെ തുണയ്ക്കുന്ന പിച്ചായതിനാൽ ഇന്ത്യ 3 സ്പിന്നേഴ്സിനെ കളിപ്പിക്കാനും സാധ്യതയുണ്ട്. രണ്ടുപേർ ഒരുപക്ഷെ ജഡേജയും അക്സറുമായിരിക്കാം. അങ്ങനെ വന്നാൽ കുൽദീപോ ചഹലോ ഒരാൾ പുറത്തിരിക്കേണ്ടി വരും. ഇന്ത്യയുടെ പരിശീലന മത്സരം ഇന്ന് രാത്രി 8 മണിക്ക് ബംഗ്ലാദേശുമായാണ്. ബാറ്റേഴ്സിനെല്ലാം അവസരം നൽകിയേക്കും. ഡ്രോപ്പ് ഇൻ പിച്ചുകളാണ് മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്കാകട്ടെ കിരീട വരൾച്ച തുടരുകയാണ്. മികച്ച തുടക്കം ലഭിച്ച് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ കലമുടയ്ക്കുന്നത് ഇതാദ്യമല്ല. T20 ലോകകപ്പിൽ ശ്രീലങ്കയുടെ മുൻപ് ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഒരു ഏകദിന ലോകകപ്പ് വരെ ഹിറ്റ്മാൻ തുടരാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷേ ഈ ലോകകപ്പോടെ T20 ക്യാപ്റ്റൻസി മറ്റൊരാളെ BCCI ഏൽപ്പിച്ചേക്കാം. അതിനാൽ തന്നെ രോഹിത്തിന് ഇത് ചിലത് തെളിയിക്കാനുള്ള ടൂർണമെൻറ്റാണ്. നിലവിൽ IPL ഫോം വെച്ച് രോഹിത്തിൻ്റെ ഫോം അളക്കാനും കഴിയില്ല. ICC ടൂർണമെൻറ്റുകളിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് രോഹിത് ശർമ്മ. ടീമംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകോർത്താൽ ഇത്തവണ കിരീടം ഇന്ത്യക്കാകും എന്നുറപ്പാണ്.